ഹലോ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാത്ത കുറേ പ്ലാസ്റ്റിക് ഷീറ്റ്സാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ സ്പൈറൽ ബൈൻഡിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഷീറ്റ്സാണ്. അല്ലാതെ ഇപ്പോൾ പ്ലാസ്റ്റിക് കവറാകും, കട്ടിയുള്ള കവറൊക്കെ ആകും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ എങ്ങനെ റീയൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഷോ പീസായിട്ട് അല്ലെങ്കിൽ ഡെക്കറായിട്ട് എങ്ങനെ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ കൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ഒരു ഷീറ്റ് എടുത്തിട്ട് അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ നമുക്ക് തന്നെ മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഒരു ഷീറ്റിനെ ഞാൻ രണ്ടായിട്ട് മടക്കാൻ പോവാണ്. ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അതിനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഫുൾ കട്ട് ചെയ്യേണ്ട, അറ്റം വരെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ചെറിയ ചെറിയ സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്ത് പോവുക. ഷീറ്റ്സ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഓപ്ഷണലാണ്, കാരണം ഞാൻ ഇനി അടുത്തത് ഈ സ്ട്രിപ്പിനെ മൂന്നായിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. അത് ഓപ്ഷണലാണ്, കാര്യം ഒട്ടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുൾ ചീരായിട്ട് തന്നെ ഒട്ടിക്കാൻ എടുക്കാവുന്നതാണ്. ഞാൻ ഇച്ചിരി എളുപ്പത്തിന് വേണ്ടിയിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഫുള്ളായിട്ട് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അടുത്തതായി ഞാനിത് ഒട്ടിക്കാനായിട്ട് സെലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സെലോ ടേപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഈ ഓരോ ഷീറ്റ്സിൻ്റെ ഓരോ എൻഡ് ആദ്യം നമ്മൾ ഈ സെലോ ടേപ്പിൻ്റെ തുമ്പിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് മടക്കി വെച്ചിട്ട് അതിൻ്റെ അടുത്ത എൻഡ് സെലോ ടേപ്പിനെ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് ഇങ്ങനെ മടക്കി വെച്ചേക്കുക. എന്നിട്ട് സെലോ ടേപ്പിൻ്റെ കുറച്ച് ഭാഗം താഴോട്ട് വിട്ടേക്കണേ. അതുപോലെ തന്നെ ഗ്രീനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രീനും അതുപോലെ തന്നെ ആദ്യത്തെ എൻ്റെ കുറച്ച് മുകളിൽ ഒട്ടിക്കുക, എന്നിട്ട് മടക്കിയിട്ട് അടുത്ത എൻ്റെ കുറച്ചുകൂടി താഴ്ത്തി താഴോട്ട് ഒട്ടിക്കുക. എന്നിട്ട് നമുക്ക് ഈ സെലോ ടേപ്പ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ പേപ്പറിൻ്റെ സ്റ്റിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെലോ ടേപ്പിൻ്റെ ആ എൻഡ് ഈ സ്റ്റിക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ കറക്കി കറക്കി കൊടുക്കുക. അപ്പോൾ ആ താഴത്തെ ആ സെലോ ടേപ്പ് കുറച്ച് വിട്ടിട്ടുണ്ടല്ലോ, അത് ഇതിൽ ഒട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കറക്കി കറക്കി കറക്കിക്കൊണ്ടിരിക്കുക. അത് ഫുൾ ഒട്ടുന്നതിൻ്റെ വരെ കുറച്ച് കറക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ആ ലാസ്റ്റ് ആ ഗ്രീനിൻ്റെ തുമ്പത്ത് നമ്മൾ കുറച്ച് സെലോ ടേപ്പ് കുറച്ച് വിട്ടേക്കണം. സോ ദാറ്റ് അവസാനം ഇങ്ങനെ ചുറ്റി വരുമ്പോൾ ലാസ്റ്റ് അതും കൂടെ ഒട്ടിക്കാനായിട്ട് ഇങ്ങനെ വിട്ടേക്കണം. അപ്പോൾ അത് ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ഭംഗിയൊന്നും തോന്നത്തില്ല, പക്ഷേ അത് അവസാനം ഒരു നമ്മളൊരു ഹോം ഡെക്കറായിട്ട് അത് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുമ്പോഴായിരിക്കും ഇതിന് ശരിക്കുള്ള ഭംഗി അറിയാൻ പോണേ. ഇത് അത്ര വലിയ ക്രാഫ്റ്റൊന്നും അല്ലെങ്കിലും നമുക്ക് വീട്ടിൽ ആവശ്യമില്ലാത്ത കുറച്ച് കവറോ പ്ലാസ്റ്റിക് പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിടക്കുകയാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒരു ഡെക്കർ ഉണ്ടാക്കാമെന്നുള്ള ജസ്റ്റ് ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും വലിയ വലിയ ഐഡിയ ഒന്നും അല്ല. അപ്പോൾ ജസ്റ്റ് ഇതിനെ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതെ, ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് ഇത് പേപ്പർ സ്റ്റിക്സ് ആയതുകൊണ്ട് ഞാൻ ഇതിൽ ഗ്രീൻ ടേപ്പ് ഒട്ടിക്കുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ആ സെലോ ടേപ്പ് ഒട്ടിച്ചതിൻ്റെ അവിടെയായിട്ട് കുറച്ച് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ പേപ്പറിൽ നമ്മുടെ ആ ഗ്രീൻ കളറിൻ്റെ മാച്ചിങ് ഉള്ള ഗ്രീൻ ആക്രിലിക് പെയിൻറ്റും ഫുള്ള് ഇതിൽ പെയിൻറ് എടുക്കാൻ പോവാണ്. ആ സെലോ ടേപ്പ് ഉള്ള സ്ഥലത്ത് പെയിൻറ് ആവത്തില്ല, അതുകൊണ്ടാണ് ആ സെലോ ടേപ്പ് ഒട്ടിച്ച സ്ഥലത്ത് ഒരു പേപ്പർ ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ട് പിന്നെ ആ ഫുൾ സ്റ്റെം ഫുൾ നമ്മൾ ആ പേപ്പർ റോൾ ഫുള്ള് നമ്മൾ ഗ്രീൻ ആക്രിലിക് പെയിൻറ് വെച്ച് പെയിൻറ് എടുക്കാൻ പോകുന്നത്. ഇതാണിതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ അത്ര ഭംഗിയൊന്നുമില്ലെങ്കിലും അവിടെ കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ വേറെയും കുറച്ച് കളേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിങ്ക് ആൻഡ് യെല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ചെറിയൊരു ജാറിലോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലോ നമ്മുടെ ഡൈനിങ് ടേബിളിലോ ചെറിയ ടേബിളിലൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് ഗ്ലാസ് ജാറിൽ വെക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും. ഇത്രയും നീളമുള്ള സ്റ്റെമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്.
സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.